കിടിലം ഫിറോസിനേരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഡിമ്പൽ ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഡിമ്പലും കിടിലം ഫിറോസും തമ്മിലുള്ള വഴക്കിൻ്റെ സമയത്തും ഡിമ്പൽ ഇതേ കാര്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഡിമ്പൽ ക്യാമറയ്ക്ക് മുന്നിൽ വീഡിയോ പ്ലേ ചെയ്യണം എന്ന് വരെ പറഞ്ഞുകൊണ്ട് ഈ കാര്യം പറയുന്നത്. ഡിമ്പൽ പറയുന്നത്, എൻ്റെ വീടിൻ്റെ കളർ വരെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടാകുമെന്നും എൻ്റെ വീടിൻ്റെ സാഹചര്യവും എൻ്റെ ക്യാരക്ടറും വരെ അയാൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് എന്നാണ് ഡിമ്പിൾ ഫിറോസിനെ കുറിച്ച് പറയുന്നത്. അതേ അഭിപ്രായം തന്നെയായിരുന്നു പല കണ്ടസ്റ്റൻസിനും ഇതിന് മുമ്പത്തെ എപ്പിസോഡുകളിലും ഉന്നയിച്ചത്. ആ സമയത്ത് നമ്മളാരും ഇതിനെ അത്ര ഗൗരവമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർ പറഞ്ഞത് മണിക്കുട്ടനും നോബിയും കിടിലനും ഭാഗ്യലക്ഷ്മിയൊക്കെ പുറത്തുനിന്ന് തന്നെ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇതിൽ കണ്ടസ്റ്റൻസ് ആണ് എന്നൊക്കെ അറിഞ്ഞു വന്നവരാണ്. അവർ പരസ്പരം ഒരു ധാരണ വെച്ചിട്ടുണ്ട്, അവർ പരസ്പരം എന്തായാലും ഫൈറ്റ് ചെയ്യില്ല എന്നൊക്കെ ഇതിനു മുമ്പും പല കണ്ടസ്റ്റൻസും അവിടെ പല എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവർ പെരുമാറുന്നതും. മണിക്കുട്ടനും ഭാഗ്യലക്ഷ്മിയൊന്നും ഒരിക്കലും നേർക്കുനേരെ ഏറ്റുമുട്ടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, നമ്മളൊക്കെ പബ്ലിക് ഫിഗറാണെന്ന് പറഞ്ഞ് കിടിലന് എപ്പോഴും ഒരു നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകരുതേ എന്ന് വെച്ച് മനഃപൂർവ്വം ഒതുങ്ങിക്കൂടുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിലും കിടിലൻ അവിടെ ബിഗ് ബോസിലെ പല നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് പോകുന്നൊരു മത്സരാർത്ഥിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല സമയങ്ങളിലായിട്ട് നോമിനേഷൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. വളരെ ചീപ്പായിട്ടുള്ള ഗെയിം തന്നെയാണ് കിടിലൻ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഡിമ്പിൾ പറയുന്ന ആരോപണത്തിലെ വാസ്തവം നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ഡിമ്പിൾ പറയുന്ന പോലെ അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യണം. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ആരോപണത്തിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്നാണ് തോന്നുന്നത്? അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കോൺട്രാക്ടിൽ സൈൻ ചെയ്തതിന് ശേഷം കിടിലൻ ചെയ്തത് ഒരു വലിയ നിയമലംഘനമാണോ അതോ കിടിലൻ ഗസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരെന്ന രീതിയിൽ നമുക്കും അറിയാൻ അവകാശമുണ്ട്.